السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل قل أنزل القرآن هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء وهدى وبشرى للمؤمنين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى لقاء من لقاءات فهم القرآن على أيسر الطريق ونحن الآن في الجلسة الرابعة من جلسات سورة النساء سورة النساء نعلمت സെഷൻ ഖുർആൻ പഠനത്തിൻ്റെ ഉൾപ്പൊഴിയുടെ കീഴിലാണ് നടന്നു വരുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഇതിനകം നിങ്ങൾ കുർ ആ ഭാഗം ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗം ആയത്ത് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വായിച്ചു നോക്കിയിട്ടുണ്ട് വാക്കർത്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട് മാഷാൽ നിന്ന് വളരെയധികം പാർട്ടിസിപ്പൻസും കൂടുതലായി കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നമുക്കൊൻപതര വരെയാണ് ക്ലാസ് സമയം ഒൻപതരയ്ക്ക് മുമ്പ് നമുക്ക് ഇതിലുള്ള സംശയങ്ങളൊക്കെ തീർത്ത് ക്ലിയർ ചെയ്ത് പോകണം അനന്തരാവകാശ നിയമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത് അബുദുല്ലാഹിമിനി ഷെയ്താനി റുജീൻ ഇസ്മിൻല്ലാഹിറമാൻ റഹീം واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعجبوا عنهما. إن الله كان توابا رحيما. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب. ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. وليست التوبة للذين يعملون السيئات حتى إذا خضر أخذهم الموت قال إني تبت الآن ولا الذين يموتون ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما "يا ايها الذين امنوا لا يحل لكم ان ترثوا النساء كرها ولا تعبدوهن لتذهبوا ببعض ما اتيتموهن الا الا ان ياتين بفاحشه مبينه وعاشروهن بالمعروف" വായിച്ചു നോക്കി വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും വ്യാകരണമോ ഒറ്റവാക്കർത്ഥമോ ലഭിക്കാനുണ്ടോ ഒറ്റവാക്കർത്ഥം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കൂടാതെ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം കിട്ടാനുണ്ടോ നേരത്തെ വന്നിട്ടുണ്ട് സൂറത്തുൽ ബക്കറയില് നിങ്ങൾ വിഖാതമുണ്ടാക്കരുത് തടസ്സം സൃഷ്ടിക്കരുത് കേട്ടോലു എന്ന് പറഞ്ഞാല് യ്യ കാലി കുടിസാക്കി മനഹൂവഹാല ബൈനമായി ഉരീതു അവനുദ്ദേശിക്കുന്നതിൻ്റെ ഇടയിൽ തടസ്സം സൃഷ്ടിക്കുക ഏതാണ് പിന്നെ വേറെ ഇത്രയുള്ളു വ്യാകരണം ഒന്നും നമുക്ക് ആയത്തിന്റെ പരസ്പര ബന്ധങ്ങളൊന്നും സംശയമില്ല വല്ലാ തീയത്തീന എങ്ങനെ വന്നതാണ് അപ്പൊ ഏതീന എന്താർത്ഥം രണ്ട് സ്ത്രീകളാ സ്ത്രീകൾ അവർ സ്ത്രീകൾ മറഞ്ഞ അതായത് ഖായിബാണ് ജം ആണ് ആണ് മൊന്നാണ് അല്ലെ ജമ്മഉള്ള ഈബാത്ത് എന്ന് പറഞ്ഞാലും മതി അല്ല ഖായിബാത് ഖായിബാത് എന്ന് പറയുമ്പോൾ എന്തായി ജമ്മുവായി മറഞ്ഞതുമായി അല്ലേ ഖായിബാത് ബഹുജനമായി എന്നുള്ള മറിഞ്ഞതുമായി

തോന്നല്ലേ ഏതായാലും വല്ലാത്തി അല്ലതീ അല്ലദീനയുടെ സ്ത്രീലിംഗമാണ് അല്ലാത്തി അല്ലധീടെ ഏക അല്ലതീയുടെ സ്ത്രീലിംഗം അല്ലത്തി അല്ലത്തിയുടെ ബഹുജനം അല്ലാത്തി പ്രവർത്തിക്കുന്നവൾ വരുന്നവൾ എന്ന് പറഞ്ഞാൽ ഫാഹിഷത്ത് പ്രവർത്തിക്കുന്നവൾ ഇവിടെ ഫാഹിഷത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീന ആണ് ജീന അറിയാമല്ലോ വ്യഭിചാരം നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും നേരത്തെ ബക്രയിൽ വന്നിട്ടുണ്ട് ഷഹീദൈനി എന്ന് പറഞ്ഞു

പൊറക്കാൻ ആവശ്യപ്പെടാൻ പറ്റില്ല കാരണം പൊറുക്കൽ റബ്ബിന്റെ അടുത്തേ ഉള്ളൂ അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാന്ന് പറയാലിനെ തേടുക അതേപോലെ പറഞ്ഞാൽ സാക്ഷിയാകാൻ ആവശ്യപ്പെടുക ഷഹാദത്തിനെ തേടുക തേടുക ഷഹാദത്ത് തേടുക എന്ന് പറഞ്ഞാല് നമ്മള് ഷഹീദാകുന്നു പറയുമല്ലോ ഷഹീദാകുന്നതിന് ആഗ്രഹിക്കുന്നതിനും ഇവിടെ അതല്ല ഇവിടെ സാക്ഷിയാകാൻ ആവശ്യപ്പെടുക അവർക്കെതിരിൽ അല്ലെ ഇവിടെ അല എന്ന് പറഞ്ഞ മേലല്ല എതിരിൽ എന്ന അർത്ഥത്തിലാണ് അലേഹിന്ന ആർബിം നാല് പേരെ സാക്ഷിയാക്കാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ നാല് സാക്ഷികളെ കൊണ്ടുവരുവാന്നർത്ഥം മിങ് കും എന്ന് പറഞ്ഞതിൽ നിന്നും രണ്ടർത്ഥമാണ് പണ്ഡിതന്മാർ കാണുന്നത് മിൻകുമെന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പുരുഷന്മാരെയാണ് വേണ്ടത് പിന്നെ സാക്ഷികളായിട്ട് പുരുഷന്മാരാണ് വേണ്ടത് പിന്നെ മിൻകോം എന്ന് പറഞ്ഞത് നിങ്ങളിൽ നിന്നും എന്ന് പറയുമ്പോൾ വിശ്വാസികളായിരിക്കണം അപ്പോൾ ഇവിടെ ഷഹീദായിട്ട് അല്ലാതെ ഷാഹിദായിട്ട് സാക്ഷിയായിട്ട് അര് വേണം നാല്

യാഥാ എന്ന് പറഞ്ഞാൽ അറബികൾ പറയുമ്പോൾ എല്ലാത്തിന് യാദാ എന്ന് പറയും യാദാന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അല്ലേ അല്ലെ ദൈവത്തെ വിചാരിച്ചെന്ന് പറയുന്നത് പോലെയാണ് അത് അവരെപ്പോഴും അവരുടെ ഒരു ഹാബിറ്റാണ് യാഥ എംസിക്കെന്ന് പറഞ്ഞാൽ ദ പിടിച്ചു നോക്കും എന്ന അർത്ഥത്തിൽ അംസക്ക് പറയും ഇവിടെ അർത്ഥം തടഞ്ഞു വെക്കുക അംസിക്കോ ആ സ്ത്രീകളെ തടഞ്ഞു വെക്കുക ഫിൽഭുയോത്തി വീടുകളിൽ എന്ന് പറഞ്ഞാൽ അവരെ വീട്ടു തലങ്ങളിൽ വയ്ക്കുക നമുക്കറിയാം ആ റോഹിനെ പിടിക്കുക എന്ന അർത്ഥത്തിലാണ് തവഫ എന്ന വാക്കുകൊടുക്കുന്നത് തവഫ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക തിരിച്ചെടുക്കുക എന്നൊക്കെയാണ് ഭാഷാർത്ഥം പക്ഷെ ഖുർആാനിലെ തവഫ എന്ന് പറഞ്ഞാൽ റോഹിനെ തിരിച്ചെടുക്കുക എന്ന അർത്ഥത്തിലാണ് എത്തവഫുന്ന അവരെ അവരുടെ റൂഹിനെ പിടിച്ചെടുക്കുന്നത് വരെ അൽ മരണം അവർക്ക് അവർ മരിക്കുന്നത് വരെ അവരെ വീട്ടുതടങ്ങളിൽ വയ്ക്കുക അവർക്ക് ആക്കുന്നതുവരെ ലഹുന്നെ ആക്കുന്നതുവരെ അല്ല അവർക്ക് വേണ്ടി ആക്കുന്നതുവരെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതുവരെ സബീലൻ മാർഗം അല്ല അവർക്ക് മറ്റൊരു മാർഗം പറയുന്നത് വരെ അവരെ വീട്ടുതടങ്ങളിൽ വെക്കുക അപ്പൊ ഇത് സിന ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ നിയമമാണ് പ്രാഥമികമായ നിയമമാണ് ഇതിന് ശേഷം തൂറത്തെ നൂറിൽ വേറെ നിയമം അവതരിക്കുന്നുണ്ട് കുറഞ്ഞ കാലളവ് മാത്രമേ ഈ നിയമം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാം പല നിയമങ്ങളും ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പാക്കിയിട്ടുള്ളത് അത് നടപ്പാക്കുന്ന സന്ദർഭത്തിലാണ് കേട്ടോ അത് നടപ്പാക്കുന്ന സന്ദർഭത്തിൽ നബിശർ ബാലസിന്റെ കാലഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണല്ലോ ഈ ഖുർആൻ അവതരിക്കുന്നത് അപ്പം അതിലെ പല നിയമങ്ങളും പടിപടിയായാണ് നിയമം നടപ്പാക്കുന്നത് ഇന്ന് അത് പടിപടിയായി ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല കാരണം എന്താണ് ഇപ്പം നിയമം ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു ഇങ്ങനെ ഒരു സിസ്റ്റം നിലവിൽ നില നിലനിൽക്കുന്നുണ്ട് ആ സിസ്റ്റത്തിലേക്കാണ് ഒരാൾ പുതിയതായിട്ട് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുന്ന ആളെ സമയത്തോളം അയാൾ ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ നിർബന്ധിതനാണ് അതേസമയം ഇതൊന്നുമില്ലായിരുന്ന സിസ്റ്റം ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഒരു ഭരണഘടനയോ അങ്ങനെ ഒരു വ്യവസ്ഥയോ ഒരു നിബന്ധനയോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഇസ്ലാമാണ് ഒരു ഒരു നിയമവും നിബന്ധനയും ചട്ടക്കൂടും ഒരു വ്യവസ്ഥയും ഒക്കെ ലോകത്തിന് സമ്മാനിക്കുന്നത് അങ്ങനെയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇത് പടിപടിയായാണ് നടപ്പാക്കിയിരുന്നത് അതിന്റെ ഭാഗമായി ജിനയ്ക്ക് വേണ്ടിയുള്ള ശിക്ഷയും പടിപടിയായാണ് നടപ്പാക്കുന്നത് അതിൻ്റെ പ്രാഥമികമായ ഘട്ടം എന്ന നിലയ്ക്കാണ് ഇത് ചെയ്ത പെണ്ണുങ്ങളെ വീട്ടുതലങ്കിലാക്കുക ഇവിടെ വേറൊരു ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോക്കും അലേഹിന്ന അർബായം മീൻക്കും നാല് സാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു അതായത് ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നാല് സാക്ഷികൾ കാണണ്ടേ ൂഹം സമാനീന ജൽദത്തെന്നാണ് അവർ നാല് സാക്ഷി ആരെങ്കിലും അങ്ങനെ ആരോപണം വലതിനെമു മശനാത്തി ആരെങ്കിലും ആരോപണം നടത്തിയാൽ അവരെ ആരോപണം നടത്തുന്നവര് നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം എൺപത് അടി അടിക്കണമെന്നാണ് അപ്പൊ അങ്ങനെ ഒരു ആരോപണം സമൂഹത്തിൽ പ്രചരിക്കാനും പാടില്ല സംഭവം നടന്നിട്ടുണ്ട് ഒരാൾ കണ്ടു രണ്ടാൾ കണ്ടു മൂന്നാൾ കണ്ടുണ്ടാൻ പാടില്ല കാരണം എന്താ അങ്ങനെ ഒരു സംസാരം ആമൻ ഒന്നാണ് എന്നിട്ട് അവർക്ക് അവർക്ക് ഗുരുതരമായ ശിക്ഷ ഉണ്ടെന്ന് സുഹൃത്തിനോടുള്ള പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു തെറ്റ് നടന്ന കാര്യം സമൂഹത്തിൽ എന്തു ചെയ്യുക പ്രചരിപ്പിക്കുകയും അതൊരു വലിയൊരു വിഷയമാക്കുകയും ചർച്ചയാക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഗുരുതരമായ ശിക്ഷയുണ്ട് അവര് നാല് സാക്ഷികളെ ഹാജരാക്കിയില്ലെങ്കിൽ എന്നാണ് അപ്പോൾ ചെയ്യുന്നവരും കേൾക്കുന്നവരും പാലിക്കേണ്ട കുറെ മര്യാദകൾ സമൂഹത്തിലുണ്ട് ധാർമ്മികമായ മര്യാദകൾ എന്തായാലും അവർക്ക് ഒന്നാമത്തെ ശിക്ഷ പറഞ്ഞത് വീട്ടുതടങ്ങളിൽ വയ്ക്കുക അപ്പൊ ഇതെന്താണ് ഇത് താൽക്കാലികമായ നിയമമാണ് അല്ല അവർക്ക് മറ്റൊരു പോംവഴി ഉണ്ടാക്കുന്നത് വരെ എന്നാണ് വല്ലതാനി അപ്പൊ അല്ലതീ അല്ലതീടെ ദ്വീവചനമാണ് അല്ലദാനി അല്ലദീനയുടെ അല്ലത അല്ല ദ്വിചനം അല്ലദാനി അല്ലദീ അല്ലദാനി അല്ല ദീ അല്ലി അല്ലദീന അല്ലദീ ഒന്ന് അല്ലദാനി രണ്ട് അല്ലദീന ത്രീ ഓർ മോർ മൂന്നല്ലെങ്കിൽ കൂടുതലാണ് ലതാനി അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഇല്ലാനി യാനി അപ്പം നേരത്തെ യഹത്തി ഇന എന്ന് പറഞ്ഞു ഏത്തിഇന അത് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാണ് അത്ത എഹത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് യഹത്തി അപ്പം യഹത്തി അവൻ വരുന്നു യാനി അവർ രണ്ടുപേർ വരുന്നു അവർ വരുന്നു ി എഫ് അലാനി എഫ് അലൂന അപ്പോൾ ഇതിനിടയിലുള്ള ദ്വീവചനം നമ്മൾ എന്ത് ചെയ്യണം ചേർക്കണം പട്ടികയിൽ വലിയ പട്ടിക എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പഠിക്കാത്ത രൂപങ്ങളൊക്കെ വരും അതൊക്കെ ഇടയിൽ എഴുതി വയ്ക്കണം എഹ്ഹ അതിനെ ചെയ്യുന്നവർ അതിനെ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നതായ രണ്ടുപേർ നേരത്തെ പറഞ്ഞ എഹത്തിയാനിഹ എന്ന സ്ത്രീലിംഗ സർവനാമം അൽ ഫാഹിഷത്തിലേക്ക് മടങ്ങുന്നതാണ് അത് ഹായിലേക്ക് മട എന്ന് പറയുമ്പോൾ അതിലേക്ക് മടങ്ങാനുള്ള ഏറ്റവും അടുത്ത നാമം ഏതാണെന്ന് നോക്കണം എവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ അങ്ങോട്ട് ഹായിലേക്ക് മടങ്ങുന്ന നാമം ഫാഹിഷത്ത് മാത്രമേ വരുള്ളൂ അല്ലേ അതാണ് അല്ലാനിഹ അത് പ്രവർത്തിക്കുന്ന രണ്ട് പേർ മീൻകും നീളും എന്നുള്ള പക്ഷേ അത് ഓഹുമാ അവരെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കുക പ്രയാസപ്പെടുത്തുക പീഡിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നത്തെ നിർവചനം വേറൊന്നാണ് അത് യഥാർത്ഥത്തിൽ ശരിയായ പീഡനമല്ല ശരിയായ അർത്ഥത്തിലുള്ള പീഡനമല്ല ഇന്ന് ഉപയോഗിക്കുന്നത് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുക ഉപദ്രവിക്കുക ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പിന്നീട് പിന്നീടതിന് ലൈംഗിക പീഡനം എന്നതിൽ പിന്നെ ലൈംഗിക മാറ്റിയുടെ പീഡനം ആക്കി മാറ്റിയതാണ് അപ്പോൾ ഇവിടെ ആദാ യു ആദിയാണ് ആദാ ആദാ യു ആദി അപ്പം നമുക്ക് നോട്ട്സിൽ തന്നിട്ടുണ്ട് ആദാ യു ആദി ആദ വരുമ്പം ജാഹദ ജാഹദ യു ജാഹിദും എന്നാണ് ബുദ്ധിമുട്ടിച്ചു അപ്പൊ അവരെ എന്തു ചെയ്യാം അവരെ മർദ്ദിക്കുക അവരെ ആക്ഷേപിക്കുക ചീത്ത പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ വല്ലതാനി എന്നത് ആരെക്കുറിച്ചാണ് എന്നതാണ് ചർച്ചാ വിഷയം നേരത്തെ പറഞ്ഞത് വല്ലാത്തി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളാണ് വല്ലതാനി എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും ആ പുരുഷന്മാരെ ആയുമാകാം സ്ത്രീയും പുരുഷനും ചേർന്നതും ആകാം സ്ത്രീയും പുരുഷനും ചേർന്നാൽ പുല്ലിംഗമായിരിക്കും പറയുക അപ്പം അങ്ങനെ ചെയ്യുന്ന പെണ്ണും ആണും ജിന ചെയ്യുന്ന പെണ്ണിനെയും ആണിനെയും അപ്പം നേരത്തെ പെണ്ണുങ്ങളെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ കുറിച്ചാണ് അതായത് ഒരു പെണ്ണ് തെറ്റി ചെയ്തു അതിനെയാണ് നിസാഹിക്കും എന്ന് പറഞ്ഞത് മിൻ നിസാഹിക്കും നിങ്ങളുടെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു അപ്പം ആ പെണ്ണ് തെറ്റി വ്യഭിചരിച്ചു അതിന്റെ കൗണ്ടർ പാർട്ട് ഏതാ ആരാണ് എന്ന് പറഞ്ഞില്ല വല്ലതാനിങ്കും അതിൽ ചെയ്ത ആണും പെണ്ണും ഉണ്ടെങ്കിൽ അപ്പൊ എന്തായി വിഷയം കുറച്ചുകൂടി സീരിയസ് ആയി അവരെ നിങ്ങൾ മർദ്ദിക്കുക അല്ലെങ്കിൽ സാധാരണഗതിയെ നമ്മൾ കുറ്റം ചെയ്താലടിക്കും അതുപോലെ അവരെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവരെ ചീത്ത പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി അതല്ല വല്ലതാനി എന്നത് രണ്ടാണുങ്ങളാണ് എന്നും അഭിപ്രായമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഹോമോസെക്ഷലിറ്റി പോകുന്നത് പുരുഷൻ പുരുഷനെ പ്രാപിച്ചു അപ്പൊ അതിൻ്റെ സീരിയസ്നെസ് കൂടി അതുകൊണ്ടാണ് എയ് മീങ്കും എന്ന് പറഞ്ഞത് എന്ന് ദുർബലമായ അഭിപ്രായമാണ് ഉള്ളത് ആ അഭിപ്രായത്തെ മറ്റുള്ളവരെ ഖണ്ഡിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയും പുരുഷനെയും സംബന്ധിച്ചാണ് എന്നാണ് ബഹുഭൂരിപക്ഷം മിഠന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇൻ താപ വസ്ലഹ അവർ രണ്ടുപേരും പശ്ചാത്തപിക്കുകയും നന്നാക്കുകയും ചെയ്താൽ തൗബയുടെ കൂടെ എപ്പോഴും അസ്ലഹായും കൂടെ ഉണ്ട് വെറും പശ്ചാത്താപിച്ച് മടങ്ങിയാൽ പോരാ മറിച്ച് എന്താണ് അവരുടെ തുടർന്നുള്ള ജീവിതം നല്ലതായിരിക്കുകയും വേണം അതാണ് അസ്ലഹ എന്നത് അവരുടെ പശ്ചാത്തപിച്ചതിന് ശേഷം തുടർന്നുള്ള ജീവിതം നല്ല ജീവിതമായിരുന്നു അവരെ അവഗണിച്ചിരിക്കുക ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ആരാധയുടെ അർത്ഥം ആരാധ നേരത്തെ വന്നിട്ടുണ്ട് അത് അവഗണിച്ചു ആറതയുടെ കൂടെ അൻ വരുമ്പോഴാണ് അവഗണിച്ചു എന്ന അർത്ഥം വരുന്നത് ആറത മൂട് തിരിഞ്ഞു തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പുറം അവഗണിച്ചു തിരിഞ്ഞു കളഞ്ഞു അവഗണിച്ചു എന്നാണ് ആറുതയുടെ അർത്ഥം ആയിരുന്നു അൻഹുമ അവരെ വിട്ടേക്കുക അവരെ അവഗണിച്ചിരിക്കുക അവർ പശ്ചാത്തലിച്ച് വിടങ്ങുകയും അവര് ജീവിതം നന്നാക്കുകയും ചെയ്താൽ അവരെ വിട്ടയ്ക്കുക റഹീമ കാരണം അള്ളാ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും നമുക്കറിയാം ലാ മിർ യഗ്ഫിറു അപ്പോ പശ്ചാത്തപം എന്നത് അവിടെ എപ്പോഴും ഉള്ള ഒരു ഓപ്ഷനാണ് മാലം എന്നാണ് അതായത് തൊണ്ടക്കുഴിയിൽ നിന്നും റോഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അതിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപമില്ല അതുവരെ പശ്ചാത്താപം സ്വീകരിക്കും എന്നാണ് അത് അത്വവിശ്വാസികളെ സമയത്തോളം ഒരു 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 എന്താ പറയാ ഒരു പ്രതീക്ഷ കൊടുക്കുന്നതാണ് മനുഷ്യന് പശ്ചാത്താപിച്ചു മടങ്ങാനുള്ള അവസരം ഓപ്പൺ ആണ് പിന്നീട് എന്താണ് ഖുർആൻ പരസ്പര ബന്ധം നിങ്ങൾ നോക്കണം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഒന്നും എന്തു ചെയ്യുന്നില്ല എടുത്ത് ചാടുന്നില്ല മറിച്ച് എന്താണ് ഒന്നിന് പിറകെ ഒന്നായി ഓരോ വിഷയങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു വിഷയം ഇപ്പോൾ അവിടെ എന്ത് പറഞ്ഞു പശ്ചാത്താപത്തെ കുറിഞ്ഞു പറഞ്ഞു അവ രണ്ടുപേരും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ താപ താപ കാല കാല എന്ന് പറഞ്ഞതുപോലെ ഫതഹ ഫതഹ ടേബിൾ നമ്മൾ എഴുതിട്ട് ഇത് ചേർക്കാം അല്ല വേറെ ഏതിന്റെ കൂടെയും ചേർക്കാം കാരണം താപ എന്നതിന്റെ കൂടെ അലഫി ചേർക്കുന്നോട് എന്തായി താബ അവൻ തുറന്നു ആ അവർ രണ്ടുപേരും തുറന്നു അവർ തുറന്നു അവർ രണ്ടുപേരും പശ്ചാത്തലിക്കുകയും നന്നാക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ തൗബയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു പശ്ചാത്താപത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് പശ്ചാത്താപം എന്നാൽ ഇന്നമത്ത ഉപത്തു അള്ളാഹി പശ്ചാത്താപം അള്ളാഹുന്റെ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്

അറിവില്ലായ്മ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഈ അറിവില്ലായ്മ എന്നത് നമുക്കറിയാം തിന്മയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന സന്ദർഭം ചിലപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ നമ്മൾ കൺട്രോൾ കൺട്രോളിട്ട് പോകും കൺട്രോൾ ഇട്ട് പോകുന്ന എന്താണ് അതും ഒരു തരത്തിലുള്ള ജഹാരത്താണ് അറിവില്ലാത്തത് ഒരു ജഹാരത്താണ് അറിവില്ലാത്തത് അറിവില്ലായ്മ എന്നത് ഒരു ജഹാരത്താണ് വിവേകമില്ലാത്തത് ഒരു ജഹ ജഹാരത്താണ് ആ വിവേകം നമ്മൾ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ അറിവില്ലാതെ ചെയ്തു പോകുന്ന തെറ്റിന് അങ്ങനെ തെറ്റ് ചെയ്യുന്നവർ സോമയത്തോപൂന പിന്നീട് അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നു മിൻ കരീബിൻ സമീപസ്ഥമായി അടുത്ത് തന്നെ ഉടനെ തന്നെ അപ്പോൾ

അവിടെയും ഒരു യുക്തി ഒളിഞ്ഞിരിപ്പുണ്ട് എന്താ യുക്തി ഒരാളെ തിന്മ ചെയ്താൽ അയാള് ഓ നീ ഒരു തിന്മ ചെയ്തു നീ ഒരു തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ എന്നെന്നും ആ തിന്മയിൽ തിന്മയുടെ പാപം പേറിക്കൊണ്ട് നടക്കേണ്ടവനാണ് എങ്ങനെയായിരുന്നാലും നീ അതിൻ്റെ പാപഭാരം പേരേണ്ടി വരും നീ അതിൻറെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനും ചെയ് ഒരു തെറ്റ് ചെയ്തു പോയാൽ അതൊന്നും കരകയറുകയില്ല മറിച്ച് എന്തായാലും ഞാനിത് പെട്ടുപോയി ഇനി ഇത് ഈ കിടന്ന് കുളിക്കുക തന്നെ എന്നും വിചാരി മറിച്ച് ഇസ്ലാം അള്ളാഹ കൊടുക്കുന്ന ഹക്കീം യുക്തിമാൻ എന്ന അള്ളാഹുന്റെ യുക്തിയുടെ രഹസ്യം എന്താണ് അങ്ങനെ ഒരു ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അയാൾ തിരിച്ചു വരാൻ സന്നദ്ധമായിരിക്കും യെക്കുറിച്ച് വേറെ വിശദമായി പറയേണ്ടതാണ് വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് തോബയെ കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്തായിരുന്നാലും അതൊരു ഒരു പ്രതീക്ഷ നൽകുന്ന സംഭവമാണ് പിന്നെ പറഞ്ഞു വലൈശത്തി പോവ ലോബല്ല ഇവിടെ ലൈസ എന്നത് കാനയുടെ സഹോദരിയാണല്ലോ കാന സഹോദരിയാണ് അപ്പോൾ ലെയ്സയുടെ നാമം അഥവാ പ്രഥമ ഭാഗം ഏതാണ് തൗബത്താണ് ലെയ്സ ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത് തൗബയെ കുറിച്ച് പറയുന്നത് പിന്നെ രണ്ടാം ഭാഗം എന്ത് ചെയ്തിരിക്കുകയാണ് ഹബറ് ലെയ്സയുടെ ഖബർ പിന്നീട് എന്താണ് അതൊരു ജുംലയായിട്ട് വരികയാണ് അപ്പോൾ പിന്നെ നമ്മൾ ജുംലയുടെ വേറെ നിയമത്തിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ ഹബറിന് നെസ്ബ് ചെയ്ത കാര്യം നമ്മൾ നോക്കുന്നില്ല കാനാഹു ഗഫൂറൻ എന്നാണ് വരേണ്ടത് പ്ലേസത്തെ തൗപത്തു കഴിഞ്ഞിട്ട് പിന്നീട് ബാക്കി ഇതാണ് അടുത്തൊരു ജുംലയായിട്ടാണ് വരുന്നത് സെൻറ്റൻസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് വേറെ നിയമത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ കട്ടിയായ ഗ്രാമറിനെ ഇത് ചെയ്ത് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുള്ളത് ഖുറാൻ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോ ഏത് സാധാരണക്കാരനും ഇതിന്റെ ഭാഷ മനസ്സിലാവും നിങ്ങൾ അതിനെ നേരത്തെ പറഞ്ഞല്ലോ വാക്യത്തിന്റെ ബന്ധം കണക്ഷൻ ഒന്നും ആർക്കും സംശയമില്ല ലൈസത്തി തൗബയല്ല ചെയ്യുന്നവർക്കുള്ളതല്ല

അല്ലാന ഇപ്പോൾ എന്നുള്ളത് നേരത്തെ വിളിച്ചിട്ടുണ്ട് ഇനി തൂപത്തു ആന ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആ ആമന്തിൻറെയും മൂസയുടെയും റബ്ബിലിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് എന്ത് ചോദിച്ചു ആൽ ആൻ ഇപ്പോൾ ആണോ ആ അൽ ആനയാണ് ആ ചേർത്തിട്ട് ഇവിടെ അല്ലാന ഇവിടെ വന്ന് അല്ലാന ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് നീ നേരത്തെ ധിക്കാരിയായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഊഹ തൊണ്ടക്കുഴിയിൽ മരിക്കാൻ പോവുകയാണ് പിന്നെ ജീവിക്ക് പിന്നെ തോപ ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ പിന്നെ അയാള് അല്ല അനുസരിച്ച് ജീവിക്കാനൊരു സാഹചര്യമില്ല അങ്ങനെ ഒരവസ്ഥയിൽ പശ്ചാത്താപം സ്വീകരിക്കുന്നില്ല അങ്ങനെയുള്ളവരുടെ അല്ല അങ്ങനെയുള്ളവർക്കുള്ളതല്ല പശ്ചാത്താപം സത്യനിഷേധികളായി മരിക്കുന്നവർക്കും ഒരു കൂട്ടർക്കുള്ളതും അല്ല ലൈസത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വലല്ലദീന ഒരു അവർ വഹും വഹും വ ായിക്കൊണ്ട് മരിക്കുന്നവരുടേതും പശ്ചാത്താപം സ്വീകരിക്കുന്ന അവർക്ക് അൽത്തദ എന്ന് പറഞ്ഞാൽ ജഹസ തയ്യാറാക്കി വെച്ചു ഒരുക്കി വെച്ചു അഴുത്തത അഴുത്തത വരുമ്പോ അതിന്റെ അപൂർണ ഗ്രഹം എന്തായിരിക്കും അഞ്ചര യുജിയിലുവാണെങ്കിൽ അഴുത്തതും അഴ്ച്ചതിനാൽ ലഹും അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു അലീമ വേദനാജനകമായ ശിക്ഷ ആർക്കാണ് ഊഹ തൊണ്ട വരെ റോഹ് തൊണ്ടക്കുഴിയിലെത്തുന്നവരെ പശ്ചാത്താ പശ്ചാത്തലപ്പിച്ച് മടങ്ങാത്തവരും അല്ല റോഹ് നൊണ്ടക്കുഴിയിലെത്തിയിട്ട് ഞാൻ ഇപ്പോൾ തൂപുത്തിൽ ആന എന്ന് പറയുന്നവരും കാഫറുകളായി മരിക്കുന്നവർക്കും അള്ളാഹു അസാബൻ അലീമൻ വേദനാജനകമായ ശിക്ഷ ഒരുക്കി വിശ്വാസികളെ ലാ വച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഹലാലാവുകയില്ല നിങ്ങൾക്ക് അനുവദനീയമാവുകയില്ല വറസ എരിസു നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വറസ എരി അനന്തരമെടുത്തു അനന്തരമെടുത്തു അല്ലെങ്കിൽ അനന്തരാവകാശിയായി ലക്കും നിങ്ങൾക്ക് അനുവദനീയമാവുകയില്ല അൻ തരിസു നിങ്ങൾ അനന്തരമെടുക്കുന്നതിനെ ആരെ അനന്തരമെടുക്കുന്നതിനെ സ്വത്ത് അനന്തരമെടുക്കുന്നതിനിസാ പെണ്ണുങ്ങളെ അനന്തരമെടുക്കുന്നതിനെ നിങ്ങൾക്ക് അനുവദനീയമല്ല കർഹൻ നിർബന്ധപൂർവം നിർബന്ധപൂർവം കർഹൻ നിർബന്ധിച്ചുകൊണ്ട് പെരിഹ കർഹൻ വെറുക്കുന്നവരായെന്ന നിലവിൽ അവര് ഇഷ്ടപ്പെടാത്തതായ നിലയിൽ അപ്പൊ ഇത് അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ എന്തു ചെയ്യാണ് നിഷ്കാസനം ചെയ്യുകയാണ് ഇല്ലാമ ഇല്ലാതാക്കുകയാണ് എന്താന്ന് ചോദിച്ചാൽ ഒരാൾ മരിച്ചു ആൾ മരിച്ചാൽ ആ മരിച്ച ആളുടെ ഭാര്യ എന്തു ചെയ്യും ഈ മരിച്ച ആളുടെ അടുത്ത ബന്ധുക്കൾ അനന്തരമെടുക്കും എങ്ങനെ അനന്തരമെടുക്കും അവരെ കല്യാണം കഴിക്കും പക്ഷേ മഹർ കൊടുക്കുകയില്ല പാപ്പോ പെൻറെ വാപ്പ അല്ലെ എൻ്റെ അടുത്ത ബന്ധു കല്യാണം കഴിച്ചതാണ് അതുകൊണ്ട് എനിക്കിനി എന്ത് ചെയ്യേണ്ട മെഹർ കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ അവരെ എനിക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഭാര്യയാക്കാവുന്നതാണ് എന്ന ഒരു അലിഖിത നിയമം അവിടെ ഉണ്ടായിരുന്നു ആ നിയമത്തെന്ത് ചെയ്യുകയാണ് ഇല്ലായ്മ ചെയ്യുകയാണ് ഇതിന് ശേഷം വരുന്ന തുടർന്ന് ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് അത് അത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും അപ്പൊ എന്തായിരുന്നാലും അങ്ങനെ സ്ത്രീകൾ എനിക്ക് അവകാശപ്പെട്ടവളാണ് എന്ന് പറയാൻ പാടില്ല നിങ്ങൾക്ക് അനുവദിക്കൂട്ട് ഇത് ഒരു കാര്യം അവരെ എന്തു ചെയ്യുന്നു വരിയായി വല്ലാത്ത അതുഹുന്ന നേരത്തെ പറഞ്ഞു തടസ്സമുണ്ടാക്കി വിഘാതമുണ്ടാക്കി തടഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു വല്ലാത്ത അതുലൂ അവരെ നിങ്ങൾ തടയരുത് ലി തസ് ഹബൂ അവര് പോകുന്നതിന് ലിത്തൂ നിങ്ങൾ പോകുന്നതിന് എന്തിന് ബിബാബിമാങ്ങൾ അവർക്ക് കൊടുത്ത ചില സംഗതികളുമായി അഥവാ അവർക്ക് മഹർ കൊടുത്തതിന് അതിന്റെ ചില സംഗതികളുമായി എന്ത് ചെയ്യരുത് അവര് പോകുന്നതിന് നിങ്ങൾ അവർക്ക് വിഘാതം ഉണ്ടാക്കരുത് നിങ്ങൾ അത് എന്ത് ചെയ്ത് ഹനിച്ചുകൊണ്ട് അഥവാ അവർക്ക് മഹറായി കൊടുത്ത സംഗതി അതിൽ നിന്നും എന്തു ചെയ്യാൻ പാടില്ല ഒരു സ്വത്തും നിങ്ങൾ സമ്പത്തും കവർന്നെടുക്കാൻ പാടില്ല പിടിച്ചു വെക്കാൻ പാടില്ല അവർക്ക് മഹറായി കൊടുത്ത സംഗതി അവരതും കൊണ്ട് പോകുന്നതിന് നിങ്ങൾ തടയരുത്യത്ത് മോഹൻ ഇല്ലാഷിഷ്യത്തിന് മുബൈന ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ സംഗതി അതായത് അവരെ തടഞ്ഞു വെക്കുന്ന സംഗതി ഇല്ല തീന ബിഫാഹിഷ്യത്തിന് മുബൈന അവർ ഫാഹിഷത്ത് നേരത്തെ പറഞ്ഞു ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ മ്ളേച്ചവൃത്തി മുബൈജിനത്തിന് വ്യക്തമായ വ്യക്തമായ മ്ളേച്ചവൃത്തി അവർ കൊണ്ടുവന്നാലല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചാലല്ലാതെ വ്യക്തമായ മ്ളേച്ചവൃത്തി പ്രവർത്തിച്ചാൽ അവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എന്താണ് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാം

നല്ല രീതിയിൽ സഹവസിക്കുക നിങ്ങൾ അവരെ വെറുത്താൽ നിങ്ങൾ വെറുത്തു കരിഹ്ത്തു മോഹുന് അപ്പൊ കരിഹിത്വം കൂടെ എന്ത് വന്നു വാവ് വന്നു എപ്പോഴാ വാവ് വരുന്നത് മീമുൽ ജമാത്തിൽ അവസാനിക്കുന്ന ക്രിയയുടെ കൂടെ മീമൽ ജമാഅത്ത് അറിയാൻ ബഹുവചനത്തിന്റെ മീമിൽ അവസാനിക്കുന്ന ക്രിയയുടെ കൂടെ സർവനാമം വരുമ്പോൾ സർവനാമം കർമ്മമായി ചേർന്ന് വരുമ്പോൾ ക്രിയയുടെ അവസാനം സർവനാമം ചേർന്ന് വരുന്നത് കർമ്മമായിട്ടാണ് ആ ഹലക്കക്ക പോലെ അതിന്റെ ഹലക്കക്കോ കൂടെ െന്തായില്ല ഹലക്കയുടെ കൂടെ വന്നാൽ എന്തായി ബഹുവചനത്തിന്റെ മീമായി ഹലക്കത്തും അതിന്റെ കൂടെ ഹാവ് വന്നാൽ എന്തായി ഹലക്കത്തു മൂഹു ഹലക്കത്തും ഹുവ വന്നാല് ഇവിടെ എന്താണ് ഹുന്ന അപ്പോ ഇവിടെ കെരിഹും ഹുന്ന വന്നപ്പോഴെന്തായി ഇവിടെന്താണ് ഇവിടെ ഇന്നിന് ശേഷം മാവിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നു ഇന്നിന്റെ ഇൻ യഥാർത്ഥത്തിൽ ജസ്മി ചെയ്യുന്നത് മുലാരിനാണ് അങ്ങനെ ജസ്മി ചെയ്യുന്ന സുക്കുൻ വരുന്ന നിയമം ഇവിടെ വന്നി വരുന്നില്ല എന്ന മാവിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ അവര് വെറുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവര് വെറുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പൊതു ഫിലോസഫിയാണ് പറയുന്നത് ഒരു പൊതുവായ തത്വമാണ് പറയുന്നത് എന്താ തത്വം അപ്പൊ ഇവിടെ അന്നിന്റെ അൻ വന്നപ്പോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നതിന് പകരം പോയിഹു നിങ്ങൾ ഒരു സംഗതി വെറുക്കുക എന്നത് അതിൽ ധാരാളം നന്മ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകാം അശ സാധ്യതയുണ്ട് അശ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുന്നത് ഫീഹി കസീറ അള്ളാഹു അതിൽ ധാരാളം നന്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഒരു പൊതു ഫിലോസഫിയാണ് അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ സ്ത്രീകളുടെ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അവരിൽ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ നിങ്ങൾ സ്ത്രീകളുടെ ഭാര്യമാരുടെ ഒരു ദേശം ഒരു ഒരു ദോഷം അല്ലെങ്കിൽ ഒരു കുറവ് ഒരു ഡിഫക്റ്റ് കണ്ടുകൊണ്ട് അവരെ പറഞ്ഞയക്കരുത് അല്ലെങ്കിൽ അവരെ വിവാഹമോചനം നടത്തരുത് മറിച്ച് അങ്ങനെ ഒരു ഡിഫക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ ഒരുപാട് മെരിറ്റുകൾ അവളിൽ ഉണ്ടായേക്കാം അതേത് നിലയ്ക്കായിരുന്നാലും ചിലപ്പോൾ ഒരു സ്വഭാവം മോശമാണെങ്കിൽ ഒരുപാട് നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോ സൗന്ദര്യം കുറവാണെങ്കിൽ സ്വഭാവം വളരെ നല്ലതായിരിക്കാം ചിലപ്പോൾ സ്വഭാവത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരുടെ അമലുകൾ സൽക്കർമ്മങ്ങൾ വളരെയധികം കൂടുതലായിരിക്കാം അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് കൂടുതലുണ്ടാകാം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ വെളുതൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ എന്നാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ കൃത്യസമയത്താണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത് ഇവിടെ എല്ലാം കർത്താവും കർമ്മവും പോലുള്ള സംഗതികൾ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ മറ്റ് വ്യാകരണങ്ങളൊന്നും വന്നിട്ടില്ല അന്ന് വന്ന കാര്യം പറഞ്ഞു ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഇൻ ഇൻ വന്നിടത്ത് ഇവിടെയൊന്നും ജസ്മിയുന്ന ഇൻ വന്നിട്ടില്ല മാതയുടെ കൂടെയായിരിക്കും ഇൻ വന്നിരിക്കുന്നത്

സ്ത്രീലിംഗ ബഹുജനമായത് കൊണ്ട് ചെയ്തു പേരും ഇതാ ഹദറും കർമ്മമായിട്ടാണ് അത് വന്നിരിക്കുന്നത് അൽ മൗത്ത് ആണ് അതിന്റെ കർത്താവ് ബഹും കുഫാറൻ വാവുൽ ഹാലാണെന്ന് പറഞ്ഞു അഴുത്തതിനായുടെ കർമ്മമാണ് ഒബ്ജെക്റ്റ് ആണ് അജാബൻ അസാവിന്റെ വിശേഷണമാണ് അലീമൻ കേട്ടോ എന്താ പറയാ പൊതുവിൽ പറഞ്ഞാല് അപൂർണക്രിയയുടെ മുമ്പ് ലീ വന്നാൽ അപൂർണക്രിയയുടെ മുമ്പ് ലീ വന്നാൽ എന്താവും ചെയ്യും അപ്പൊ ഇവിടെ ആ ഹംസ ആയതുകൊണ്ട് രഥ പൂനെയിലെ പോയി ഓക്കെ അപ്പൊ ഇനിയും ഇതേപോലെ തരുന്ന ഭാഗങ്ങൾ നേരത്തെ വായിച്ചു നോക്കുക സംശയമുള്ള വാക്കുകളുടെ അർത്ഥം കുറിക്കുക ഇന്ന് ഞാൻ അർത്ഥം തന്നതിന് ശേഷമാണ് ഭാഗം വായിച്ചു തന്നത് അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് വായിച്ചു നോക്കേണ്ട ഭാഗം ആദ്യം തരും അതിനുശേഷം വാക്കർത്ഥം തരും വാക്കർഥം തരാൻ വൈകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പണിയെങ്ങ് നേരത്തെ തീർത്തത് എന്തായാലും നിങ്ങൾക്കത് വായിച്ചു നോക്കാം അർത്ഥം വെച്ച് നോക്കാം അത് വെച്ചുകൊണ്ട് കയ്യിലുള്ള പരിഭാഷകൾ വായിച്ചു നോക്കാം എന്തെങ്കിലും ക്ലാസ്സിൽ വന്നാൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകാം ഓക്കെ അള്ളാഹുസ്ബാൻ വാല ഖുറാൻ എ രാവിലെ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നേരത്തെ പറഞ്ഞായിരുന്നു പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് അടുത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഈ സുഹൃത്തല്ല പഠിപ്പിക്കേണ്ട കേട്ടോ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് നമുക്ക് കുറച്ച് ടൈം വേണ്ടിവരും മറിച്ച് എന്താ എന്തു ചെയ്യാം അണ്ടർ സ്റ്റാൻഡ് ഖുറാൻ്റെ യൂണിറ്റ് ഒന്ന് മുതലാണ് പഠിപ്പിക്കേണ്ടത് ചാടിക്കയറി എനിക്ക് നിങ്ങൾ എന്താ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിസാഹ് പഠിക്കണം അതെനിക്ക് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നില്ല എന്ന് പറയണം അവർക്കിപ്പോൾ സുഹൃത്ത് നിസാഹ് പഠിക്കണമെങ്കിൽ വ്യാഖ്യാനം വായിക്കാനേ പറ്റുള്ളൂ നമ്മൾ പഠിക്കുന്ന രീതിയിൽ അവരുടെ പുതിയ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല അവർ നി പ്രത്യേകിച്ച് ഇത് പഠിച്ചവർ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്രമേ ഇത് ബക്റയും ആലിമ്രാനും ഒക്കെ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുന്ന രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റൂ അതിൻ്റെ ഓരോ ക്രിയകളുടെ വകഭേദങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ എറാബും അതേപോലെ ബിനാമും ഒക്കെ നോക്കി അതിൻ്റെ ക്രിയകളുടെ ഗ്രൂപ്പും ഒക്കെ നോക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് കൂറാൻ്റെ ഡിപ്ലോമ കഴിയണം അത് രണ്ടര വർഷം ക്ലിയർ അല്ല നിങ്ങള് പറയുന്നത് ആ ഇനി പറയും ഡയമണ്ടിൽ ഡയമണ്ടിലുള്ളത് കയറാത്തത് അതുകൊണ്ടാണ് അതെ അതെ ഇതിൽ കുറച്ച് ഗ്രാമർ കൂടുതലാണ് നമ്മൾ പ്രത്യേകിച്ച് ബക്റയും ആല ഇമ്രാനും കഴിഞ്ഞവരാണ് നിസൈലുള്ളത് ഞാൻ കേറാം എന്ന് പറഞ്ഞിരുന്നു അതേ നിങ്ങളുടെ നെറ്റ് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ക്ലിയർ അല്ല എന്തായാലും സമ്മറി എനിക്ക് മനസ്സിലായി നിങ്ങൾ കേറാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിസാരിൽ ചേരാം എന്ന് പറഞ്ഞിരുന്നു ബക്കറ തുടങ്ങുന്നില്ല എന്നതുകൊണ്ട് നിസാരിൽ ചേരാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് ഗ്രാമർ അധികമായിരിക്കും ഇത് ആ ഗ്രാമർ നിങ്ങൾക്ക് ഉടനെ തന്നെ പഠിക്കാൻ പോണം ഡയമണ്ട് ഗ്രാമർ ആ ഗ്രാമർ ഇതിലൊക്കെ ചില ഗ്രാമർ നിങ്ങൾക്ക് അധികമായി തോന്നുന്ന ഗ്രാമർ പഠിക്കാൻ പോകുന്നുണ്ട് ഇൻഷാ ഉടനെ പഠിക്കും പഠിക്കുന്നു ദുബാൻ തല നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ അണ്ടർസ്റ്റാൻഡ് കുറയാന് വേണ്ടി കുറച്ച് ആൾക്കാരെങ്കിലും സംഘടിപ്പിക്കുക അത് നിങ്ങൾ അങ്ങനെ ഒരു ഒരു കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരെയോ അയൽ വയസ്സുകളെയോ അല്ലെങ്കിൽ അല്ലാത്തവരെയോ ഓൺലൈനായോ ഓഫ്ലൈനായോ ഫോണിലൂടെ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ച് തരും എന്ത് വേണം മെറ്റീരിയൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ മെറ്റീരിയലും അതായത് കിട്ടാത്ത മെറ്റീരിയലും ഒക്കെ വേണമെങ്കിൽ അയച്ചു തരും അതിൻ്റെ ലിങ്കോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ലൈഡോ മറ്റു കാര്യങ്ങളോ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള

آه، لا بأس طهور إن شاء الله. أوكي. شاء <applause> الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.